വെൽക്കം ബാക്ക്. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കൊണ്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കേരളീയരുടെ തനതായ ഒഴിച്ചുകൂടാനാവാത്ത പുട്ട് എന്ന ഐറ്റം തന്നെയാണ്. പക്ഷേ അതിനല്പം ചേഞ്ച് വരുത്തി ക്യാരറ്റ് ഗോതമ്പ് പുട്ട് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗോൾഡ് മെഡലിൻ്റെ ഹോൾ വീറ്റ് ഫ്ലോറാണ്. ഏതെങ്കിലും ഗോതമ്പ് പൊടി മതി, പക്ഷേ ഇതിന് ഇച്ചിരി ഉമ്മി കൂടുതലുള്ള കൊണ്ട് അതെടുത്തേ ഉള്ളൂ. ഞാൻ ചെറിയ കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തു. അപ്പോൾ അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. നമുക്കറിയാമല്ലോ, ജസ്റ്റ് ഒന്ന് കളർ മറിയാൽ മതി, ഒരു നല്ല സ്മെല്ലൊക്കെ വരുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എത്ര നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പൊടിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടുന്ന ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാരറ്റാണ്, ഒരു 10 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ടെടുത്ത് നമുക്ക് ഫുഡ് പ്രോയിലിട്ടു. അപ്പോൾ അതിനെ ഒന്ന് അടിച്ചെടുക്കാം. ഫുഡ് പ്രോ ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടാലും മതി, വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് നമ്മൾ അതിനെ ഞുറുക്കിയെടുക്കുക. അപ്പം നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുക്കണം, ഇതുപോലെ ഒട്ടും വെള്ളം ഒഴിക്കാതെ. അപ്പോൾ ഇനി അതിനകത്തോട്ട് നമ്മൾ നമ്മുടെ ഗോതമ്പ് പൊടി ഇടുവാണ്. അപ്പോൾ എല്ലാവരും തന്നെ അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്നവരാണ്. അരിപ്പൊടിയും പിന്നെ ക്യാരറ്റും വെച്ച് പുട്ടുണ്ടാക്കുന്നവരാണല്ലോ. ഇനി നമുക്കതിനകത്തോട്ട് ഉപ്പിടാം. അപ്പോൾ പക്ഷേ അരിപ്പൊടിയെ കഴിഞ്ഞും ഗോതമ്പ് പൊടി ഇടുമ്പോഴാണ് ഇതിന് കൂടുതലും ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഗോതമ്പ് പൊടി വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് പിന്നെ അരിപ്പൊടിയെ കഴിഞ്ഞ് ഇഷ്ടപ്പെടുന്ന ഇതായിരിക്കും. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല. ഈ ഗോതമ്പിൻ്റെ ജ്യൂസ് കൊണ്ടാണ് നമ്മൾ ഈ പൊടി നനച്ചെടുക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഒട്ടും ലംപ്സ് ഒന്നും ഒട്ടും ഇല്ലാതെ. അതല്ലേ നമുക്കറിയാം, നമ്മൾ ഈ ഗോതമ്പ് പൊടി വറുത്ത് ഇങ്ങനെ ഉപ്മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ അറിയാം, പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതെപ്പോഴും ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് കട്ടയായിട്ട് കിടക്കും. അതുകൊണ്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് നമുക്ക് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ പുട്ടുണ്ടാക്കാൻ വേണ്ടി എടുക്കാം. നമ്മുടെ കുക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് പുട്ടെടുക്കാം. ഞാനിവിടെ ആക്ച്വലി പുട്ടുകുറ്റിക്ക് പോരാ, നമ്മുടെ ചെറിയ പുട്ടുകുറ്റിയാണ് എടുത്തിരിക്കുന്നത്, ചിരട്ടപ്പുട്ടിൻ്റെ. അപ്പോൾ അതിനകത്ത് യൂഷ്വൽ പ്രോസസ്സ്, തേങ്ങ ഇട്ട് പൊടിയിടുക, പിന്നെ തേങ്ങ ഇടുക, അത്രയേ ഉള്ളൂ. പക്ഷെ നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ഗോതമ്പ് പൊടി വെച്ചൊന്ന് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഡയബറ്റിക്കും വെയ്റ്റ് വാച്ചേഴ്സിനൊക്കെ വളരെ നല്ലതാണ്. ഇതിന് ഒരു കറി ഒന്നും വേണ്ടെന്നുള്ളതാണ് സ്പെഷ്യാലിറ്റി. ഒന്നും മധുരവും വേണ്ട, വെരി ടേസ്റ്റി. അപ്പോൾ നമ്മുടെ പുട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പുട്ടാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. ഒരു പ്രാവശ്യം നിങ്ങളിത് നല്ല സോഫ്റ്റാണ്, ഒരു പ്രാവശ്യം നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് പറയണം, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇതൊരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് റിമെമ്പർ ടു സബ്സ്ക്രൈബ്. ഞാനിവിടെ ഹണി പൗഡർ ജസ്റ്റ് ഇട്ട് കഴിക്കുന്നേ ഉള്ളൂ. യൂഷ്വലി ഇതിന് ഹണി പൗഡറിൻ്റെ ഒന്നും ആവശ്യമില്ല, പഴത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. പ്ലീസ് റിമെമ്പർ ടു സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.